നമ്മളിപ്പോൾ ഉള്ളത് G7 മീറ്റിങ്ങിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് പ്രസ് കൗൺസിലിൻ്റെ ബ്രീഫിംഗ് സെഷനിലാണ്. രാവിലത്തെ ആദ്യത്തെ സെഷൻ ഇന്ന് പത്രയ്ക്ക് തുടങ്ങിയത് ഉക്രൈൻ വാറിനെ പറ്റിയുള്ള ചർച്ചകളെപ്പറ്റിയിട്ടാണ് തുടങ്ങിയത്. ഇതിൽ ഉക്രൈൻ്റെ പ്രസിഡൻ്റ് വ്ളാഡിമർ സെലൻസ്കി അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴിയാണ് വന്നത്. ഈ വരുന്ന വർഷാവസാനത്തോടു കൂടി ഏത് വിധേനയും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടികളും സഹായങ്ങളും G7 നിന്നുണ്ടാകണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അതിശൈത്യം ശൈത്യമുള്ള വിൻ്റർ ഉടനെ തന്നെ യൂറോപ്പിൽ വരികയാണ്. അതിന് മുന്നോടി ായിട്ട് തന്നെ അതിന് മുമ്പ് തന്നെ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മറുപടി എന്നോണം G7 ലീഡർമാർ ഒന്നിച്ച് പറഞ്ഞൊരു കാര്യം, റഷ്യയെ സാമ്പത്തികമായി ഉപരോധത്തിലുപരി എങ്ങനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളത് ഐക്യകണ്ഠേന ഒരു തീരുമാനം ഉണ്ടാകണം എന്നൊക്കെയാണ് പൊതുവിൽ അഭിപ്രായപ്പെട്ടത്. റഷ്യയുടെ ഓയിൽ പ്രൈസിങ്, അതിൻ്റെ ക്യാപ്പ്, അതിൽ മാറ്റം വരുത്തിയിട്ട് അവരുടെ മോസ്കോയുടെ ഗ്യാസ് എനർജി പ്രോഫിറ്റ്, ആ ലാഭം പരമാവധി കുറയ്ക്കുക എന്നുള്ള ഒരു സജഷനാണ് പൊതുവിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയെന്നോണം ഈ മാസം സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന നാറ്റോ സമ്മിറ്റിലും വ്ളാഡിമിർ സെലൻസ്കി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നീക്കങ്ങളൊക്കെ അതിൽ ചർച്ചയായേക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള വില എന്തൊക്കെ നൽകിയാലും വിലമതിക്കാനാവാത്തതെന്നും അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്നടങ്കം റഷ്യയുടെ അതിക്രമത്തിനെതിരെ ഉയർന്ന് പ്രതിഷേധിച്ച് നിലകൊള്ളണമെന്ന് UKയുടെ പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇനിയും 12:30 മുതൽ ഇൻവെസ്റ്റിംഗ് ഇൻ ബെറ്റർ ഫ്യൂച്ചർ, അതായത് നല്ല നാളേക്കായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം ലോകത്തിന് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളാണ് അടുത്ത സെഷൻ വരാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ശേഷം UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടാറസ് ചേരുന്ന സെഷനാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി, ജെൻഡർ ഇക്വാലിറ്റി, അതായത് ലോക ഭക്ഷ്യ സുരക്ഷ, ലിംഗനീതി എന്നിവയെപ്പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ആ ഒരു സമ്മിറ്റ് തീരുകയാണ്. അതിനുശേഷം ഇതിന് ഇൻ ബിറ്റ്വീൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇൻവൈറ്റി ആയിട്ട് അതിൻ്റെ സ്പെഷ്യൽ സെഷനിൽ നമുക്ക് ചേരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും വരുന്ന മണിക്കൂറുകളിൽ ഞങ്ങൾ നൽകുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.